ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന റെസിപ്പി വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അത്രയ്ക്ക് സോഫ്റ്റാണിത്. നിങ്ങൾക്ക് എന്തായാലും കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ രണ്ട് നാഴി പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ പച്ചരി തന്നെ നമ്മൾ വെള്ളപ്പത്തിനും ഇട്ടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചരിയാണ്. ഇത് ഞാൻ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു നാഴിയുടെ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ സാധാരണ മെഷറിംഗ് കപ്പിന് 2 കപ്പ് അളവായിരിക്കും ഈ ഒരു നാഴിയുടെ അളവ്. അപ്പോൾ അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 നാഴി അരിയെടുക്കുക. ഇനി ഇതിൽ നിന്ന് കുറച്ച് നമ്മളെടുത്തിട്ട് ആദ്യം അരച്ചെടുക്കണം. അതിന് ആ അരിയുടെ അത്രയും വെള്ളം മാത്രം മിക്സിയിലിട്ടതിന് ശേഷം അത്രയും വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക, കൂടുതലാവരുത്. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെള്ളം നിൽക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ നമുക്ക് അരച്ചെടുക്കണം. നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഇതിൽ നിന്ന് നമ്മൾ 1/2 ഗ്ലാസോളം ഒരു പാനിലേക്ക് മാറ്റിയെടുക്കണം. 1/2 ഗ്ലാസ് മാവ് മാറ്റിയെടുത്തിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. ഇത് മാത്രം ഇങ്ങനെ കുറുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലായി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അത് കട്ടയായി പോവും. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ പീസുകളാണ്. അപ്പോൾ ഇതിങ്ങനെ ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ അടുത്തി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ബ്ലാക്ക് പോർഷൻസ് നമുക്ക് കത്തി വെച്ചിട്ടിങ്ങനെ സീവ് ചെയ്ത് കളയണം. ഇതത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ചിരകി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ അത്രയും വെളുത്ത കളറിൽ തന്നെ നമുക്ക് വട്ടയപ്പം കിട്ടും. അപ്പോൾ ഇതൊക്കെ ചെറിയ പീസാക്കി എടുത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ആദ്യം അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാവ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ബാക്കി ഉണ്ടായിരുന്ന അരിയുടെ 1/2 ഭാഗം ഞാനെടുത്തിട്ട് അതും അതിലേക്ക് ചിരകി എടുത്തിട്ടുള്ള ആ തേങ്ങയുടെ പകുതി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 തേങ്ങയുടെ വെള്ളമാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക ആദ്യം. ശേഷം നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാവിൻ്റെ 1/2 പോർഷൻ ഇതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിൽ വെള്ളം കൂടി പോവരുത്, നല്ല നമുക്കൊരു കേക്ക് ബാറ്ററിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ദോശമാവിൻ്റെ അത്രയും ലൂസാക്കി എടുക്കരുത്, അപ്പോൾ നമുക്ക് നല്ല വെട്ടപ്പം കിട്ടൂല. ഇനി വീണ്ടും ബാക്കിയുള്ളത് കൂടി അരച്ചെടുക്കണം സെയിം. പക്ഷെ അതിലേക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം, എങ്കിൽ പോലും കുറച്ച് കൂടുതൽ നിൽക്കരുത് മധുരം. നേരിയ മധുരം അതിന് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മാത്രം യീസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിലുള്ളൊരു മാവാക്കി അരച്ചെടുക്കണം. ഇത് നമ്മൾ ഫെർമെൻറ്റേഷന് വെക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇത് ഫെർമെൻറ്റേഷന് വെക്കുക. ഞാനൊരു 3-4 മണിക്കൂർ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ ഞാൻ കുറച്ച് വെയിറ്റുള്ള ഒരു പ്രസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അഥവാ പുറത്തേക്ക് അത് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. ഇതിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുക. അപ്പോൾ മാവൊക്കെ ചെറുതായിട്ട് ഉള്ളിലേക്ക് പോയിക്കോളും. നല്ല സ്പീഡിൽ ഇത് മിക്സ് ചെയ്യരുത്, അപ്പോൾ പൊങ്ങി വന്നതൊക്കെ താന്നു പോവും. ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ആദ്യം തന്നെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ പുളിപ്പ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വെക്കുമ്പോൾ അതൊരു പുളിരസം വരും, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ തന്നെ ഏലക്കായും ചേർത്തിട്ടുണ്ട്. ഏലക്കായി ഇപ്പോൾ പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരി അരച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ കൂടെ അരച്ച് ചേർത്താൽ മതിയായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. നിങ്ങൾ ആരും കാണാൻ മറക്കരുത്, സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് മാവ് അരച്ച് വെക്കാറുള്ളത്. വെള്ളപ്പത്തിനായാലും അതുപോലെ തന്നെ ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിലും സ്ഥിരം ഈ ഒരു പാത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. മാവിന് മാത്രമായിട്ടൊരു പാത്രം ആക്കുക. ഇപ്പോൾ ഞാനൊരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് അതിൻ്റെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ഇഡ്ഡലി തട്ടിൽ ഒരു സ്റ്റീമർ പ്ലേറ്റും കൂടി വരും. ഇതിൽ ആ ഒരു പ്ലേറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സോസർ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്ന ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലൊന്ന് ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് എത്ര തവണയാണ് നമ്മൾ ഒഴിക്കുന്നത് എന്നുള്ളതൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് വെക്കുക. എന്നാലും നമ്മൾ അടുത്ത തവണ ഒഴിക്കുമ്പോഴും അതേ അളവിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ എല്ലാ അപ്പങ്ങളും ഒരേ ഒരു ലെവലിൽ ഒരേ ഒരു തിക്നെസ്സിൽ കിട്ടും നമുക്ക്. അപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിയുണ്ടാവും. അങ്ങനെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് കുക്കാക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഹാഫ് കുക്കിംഗ് ആയ സമയത്ത് ഞാൻ 2-3 ഉണക്കമുന്തിരി എടുത്തിട്ട് അതിൻ്റെ നടുവിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുക്കായിട്ടുണ്ടോ എന്നൊരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയപ്പോൾ അത് കുഴപ്പമില്ല, ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഈ ഒരു സമയത്തിന് നമ്മൾ ഇളക്കിയെടുക്കാൻ നോക്കരുത്. ഇപ്പോൾ ഏറ്റവും നന്നായി ചൂടാറി തണുത്ത് വന്നപ്പോൾ ഉള്ളൊരു ഇതിൻ്റെ വ്യൂ ആണിത്. ഇങ്ങനെ കാണാം നമുക്ക്. നല്ലോണം ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്നാലും സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മൾ കയ്യിലേക്കൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് കയ്യിലേക്ക് ചാടിക്കോളും. ഇപ്പോൾ നല്ല സോഫ്റ്റ് വട്ടയപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള വട്ടയപ്പം തന്നെയുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടോ, അത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുഴഞ്ഞു പോകുന്നുണ്ട്. നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വട്ടയപ്പത്തിന് നമ്മൾ മധുരം ഒന്നും ചേർക്കാതെ ഇത് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറിയോ നമുക്ക് ഏത് കറിയാണെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്തിട്ട് കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സ്നാക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു ഡിഷ് തന്നെയാണ്. നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കണം. ഇത് അത്രയും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് റിസ്ക് ഒന്നും എടുക്കാതെ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷ് തന്നെയാണല്ലോ ഇത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോയെന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.